ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പൊ സമയം 5 മണിയായിട്ടുള്ളൂ. അപ്പൊ ഞാൻ രാവിലെ എണീറ്റു. എല്ലാ ദിവസവും 5 മണിക്കാണ് എണീക്കാറുള്ളത്. എന്നിട്ട് പല്ലൊക്കെ തേച്ച് പിന്നെ 5:30 ഒക്കെ ആകുമ്പോൾ ഞാൻ വീടിന്റെ മോളിൽ കൂടെ നടക്കാൻ പോകും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കിച്ചൺ വർക്കുകളൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇനി ഞാൻ നടന്ന് വന്നിട്ട് നമുക്ക് പണികളൊക്കെ തുടങ്ങാം. ആദ്യം നമുക്കുള്ള ചായ ചായ തിളച്ചു പൊടി ഇട്ടെടുക്കാം. നമുക്കുണ്ടല്ലോ രാവിലെ ചെമ്മീനും പിന്നെ ചീരയിലൊക്കെ വെച്ചിട്ടൊരു വെറൈറ്റി പുട്ടുണ്ടാക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പം ഞാൻ അതിനുവേണ്ടി ഇതാ കുറച്ച് ചെമ്മീൻ എടുക്കുന്നുണ്ട്. അപ്പം നമുക്കിങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. ഇതാ ചെമ്മീനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു മസാലയാക്കി ചെമ്മീൻ റെഡിയാക്കി എടുക്കാം കേട്ടോ. മസാല ഉണ്ടാക്കാം നമുക്ക്. സവോളയും ഇഞ്ചിയും ഞാൻ ഇട്ട് കൊടുക്കണ്ടേ. പച്ചമുളക് വേണ്ട, പുട്ടിലേക്ക് ചേർക്കാനുള്ളതായതുകൊണ്ട് നമുക്കിതിന് ഇത് വേഗം വഴറ്റിണ്ടാക്കാം കേട്ടോ. 7 മണിയായി, പെട്ടെന്ന് ചെയ്യണം. 7:30 ആകുമ്പോഴത്തേക്ക് നമുക്കിത് റെഡിയാക്കി എടുക്കണം. പുട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വഴറ്റിയിട്ടിട്ട് പൊടികളൊക്കെ ഇട്ട് റെഡിയാക്കാം. ഞാനിതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ഇട്ടെടുക്കുന്നത്. ചെമ്മീനൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. പൊടികളിട്ട് ചെമ്മീനും ഇട്ടിട്ട് പെട്ടെന്ന് നമുക്കിത് വേവിച്ചെടുക്കാം. സമയം പോയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടേ. ഇത് പച്ചമണം മറന്നുവരെ ഇളക്കി കൊടുക്കാം. മീൻ ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. ഇതൊക്കെ വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുട്ടുപൊടി ചേർത്തിട്ട് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ. പുട്ടുപൊടിയൊക്കെ ചീരയും ചേർത്ത് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ചെമ്മീനിൻ്റെ മുകളിൽ വെച്ചിട്ട് ആവിയേറ്റെടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ പുട്ട് റെഡിയായിട്ടുണ്ട്. ചെമ്മീനും ചീരയും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റുള്ള പുട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ പാത്രം കഴുകൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് തുണി അലക്കി ഉണക്കിയെടുത്തത് അത് മടക്കാനുണ്ട്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള കറികളും ഉണ്ടാക്കണം കേട്ടോ. അപ്പം അതിൻ്റെ പണികളിലേക്കൊക്കെ പോകാം. ഇതാ ഉച്ചക്കത്തേക്കുള്ള ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഉച്ചക്കത്തേക്കുള്ള നമ്മുടെ രണ്ട് കറികളും സെറ്റായിട്ടുണ്ട്. ഒന്ന് അയലക്കറിയാണ്, മുളകിട്ട കറിയാണ്. പിന്നെ ഇതിൻ്റെ രണ്ട് ടൈപ്പുള്ള കറികൾ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർ കയറി കാണുക. പിന്നെ രണ്ടാമത്തേത് നമ്മളിത് കൂർക്കയും പിന്നെ ചീരയും ഒലത്താണ്. അതിൽ നിന്ന് ഷോർട്സ് ആയിട്ട് വീഡിയോ വരുന്നുണ്ട് കേട്ടോ. നല്ല കോമ്പിനേഷൻ ഉണ്ട് രണ്ടും. അതും എല്ലാവരും ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നച്ചിങ്ങ മെഴുക്കുവറ്റിയൊക്കെ കേട്ടോ. തേങ്ങാക്കത്തൊക്കെ ഇട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം കട്ട് ചെയ്ത് എടുത്തിട്ട് വരട്ടെ. അയറൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് സവോളയും പച്ചമുളകും ചേർത്തെടുക്കും. ഇനി നമുക്കിതിലേക്ക് തേങ്ങ കൊത്തിട്ടെടുക്കാം. അടികൊട്ടി നമുക്കിതിലേക്ക് ഇതിട്ടെടുക്കാം. ഇനി കുറച്ച് ഉപ്പിട്ടെടുക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് അടച്ചിട്ട് വേണ്ടിക്കാം. കാരണം ആദ്യം തന്നെ കിടന്ന് എന്തോളം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ടേ. നമ്മളെ അച്ചിങ്ങ മെഴുക്കുവറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഫിലോപ്പി മീൻ ഫ്രൈ ചെയ്യാം കേട്ടോ. വരപ്പുഴയെന്ന് മേടിച്ച ചെമ്മീനാണ് നമ്മൾ ഉച്ചയ്ക്ക് വെച്ചാൽ നമുക്ക് ഫിലോപ്പി ഫ്രൈ ചെയ്യാം കേട്ടോ. രണ്ട വലിയ ഫിലോപ്പിയാണ്. ഇതിൽ രണ്ടെണ്ണം നമുക്കിപ്പം ഫ്രൈ ചെയ്തെടുക്കാം. ഫിലോപ്പിയൊക്കെ നമ്മൾ വെട്ടി വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനകത്ത് പൊടികളൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി. മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ, കുരുമുളക് പൊടി ഇല്ല കേട്ടോ, തീർന്നുപോയി. പിന്നെ ഉപ്പും ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മുളകൊക്കെ പെരട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് വറുത്തെടുക്കാം. അപ്പം ഒരെണ്ണം വെക്കാൻ പറ്റുള്ളൂ, ഇത്രയും വലുതായതുകൊണ്ട് ഒരു വാലും ഒരു തലയും വെക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മറ്റേത് വറുത്തെടുക്കാം കേട്ടോ. നമ്മൾക്ക് ആദ്യത്തെ മീൻ മറച്ചിടാനായിട്ടാ ഇത് വെന്തിട്ട് വേണം നമുക്ക് അടുത്തത് ഇടാൻ. അപ്പം മറച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതാ ഭാഗം വെന്തിട്ട്, ഇതാ നമ്മുടെ ആദ്യത്തെ മീൻ റെഡിയായിട്ടുണ്ട്. നമുക്ക് കോരിയെടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ അടുത്ത് വെച്ചെടുക്കാം. മീൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. അതിന് നമുക്ക് ചോറ് കഴിക്കാം.
അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നത്തെ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ ആരും മറക്കില്ല. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ ഷോർട്ട് വീഡിയോയും കണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.